ഹലോ, എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഡബിൾ മാർക്കർ ടെസ്റ്റിനെ കുറിച്ചാണ്. എന്തിനാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുന്നത്? ഏത് ടൈം പീരീഡിലാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുന്നത്? അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത്, ഇതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. 23 അച്ഛൻ്റെയും 23 അമ്മയുടെയും, അങ്ങനെ ഒരു കണക്കിലാണ് നമ്മുടെ ശരീരത്തിൽ ക്രോമസോംസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കണക്കിൽ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്താലും ക്രോമസോം അബ്നോർമാലിറ്റി, അതായത് ജനിതക വൈകല്യം കുട്ടിക്കുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ടേണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, പാറ്റോ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് പലതരം രോഗാവസ്ഥകളുണ്ട്. ഇതൊക്കെ അബ്നോർമാലിറ്റി, അതായത് ക്രോമസോമൽ അബ്നോർമാലിറ്റി. ഇനി പറയുന്നത് ആരിലൊക്കെയാണ് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. മുമ്പ് ഇതുപോലെ ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് ഫാമിലി ഹിസ്റ്ററി, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ, പിന്നെ ഇതിനു മുമ്പ് അബോർഷൻ സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കുട്ടി അങ്ങനെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, അമ്മയുടെ ഏജ് ഒരു 30-35 വയസ്സിന് മുകളിലാണെങ്കിൽ ഇത് നിർബന്ധമായും, അതുപോലെ സ്കാനിങ് റിപ്പോർട്ടിൽ എന്തെങ്കിലും സംശയം തോന്നിയാലും ഉടനെ തന്നെ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സീറം മാർക്കേഴ്സ്, അതായത് ഒന്ന് പാപ് എയും ഒന്ന് ബീറ്റ എക്സിജി. ബീറ്റ എക്സിജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണം ഇംപ്ലാന്റ് ചെയ്ത ശേഷം അത് പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ബീറ്റ എക്സിജി. പിന്നെ പാപ്പ എ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ. ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കീ റെഗുലേറ്റർ എന്നൊക്കെ പറയാം. പിന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുന്നത് 11-13 ആഴ്ചയ്ക്ക് ഇടയിലാണ്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 11-13 ആഴ്ചയ്ക്കിടയിലാണ് നമ്മൾ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുന്നത്. എൻ ടി സ്കാൻ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിനുള്ള ബ്ലഡും കൊടുക്കും. ഇതൊരു ബ്ലഡ് ടെസ്റ്റാണ്, നമ്മൾ സാധാരണ എല്ലാ ബ്ലഡ് ടെസ്റ്റും എടുക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ നിന്നും ബ്ലഡ് എടുക്കുന്നു, എന്നിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ഇതിൽ നിന്ന് 90-95% നമുക്ക് ഈ ടെസ്റ്റിന് റിസൾട്ടിന് അനുസരിച്ച് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഈ നമ്മൾ കൊടുക്കുന്നത് ബീറ്റ എക്സിജിയുടെയും പാപ്പയുടെയും ലെവലിൻ്റെ മെഷർ ചെയ്തിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇനി ഇപ്പം നമ്മൾ ഈ ചെയ്ത ബ്ലഡ് ഡബിൾ മാർക്കർ ടെസ്റ്റ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഹൈ റിസ്ക് കാണിക്കുന്നുണ്ടെങ്കിൽ, അപ്പം വീണ്ടും അടുത്ത ടെസ്റ്റുകൾ പറയും. കൺഫോമേറ്ററി ടെസ്റ്റ് ഇതൊക്കെ നമുക്ക് ഏകദേശം പറയാവുന്നേ ഉള്ളൂ, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പം ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ് അങ്ങനെയും റിസൾട്ട് വരാം. അപ്പം ഇതിൻ്റെ ഇനി പോസിറ്റീവ് ആണെന്ന് പറയുവാണെങ്കിൽ അവർ അടുത്ത വേറെ ഡമ്യൂ സിന്തസിസ്, കൊറോണിക് സാമ്പിളിംഗ്, നോൺ ഇൻവാസീവ് ടെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റ് പിന്നെയും കൺഫർമേഷന് വേണ്ടി അത് വേറെ ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡബിൾ മാർക്കർ ടെസ്റ്റിനെ കുറിച്ച് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.